നമസ്തെ. സന്നിധാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഏവരും ഉറ്റുനോക്കിയത് തേജസ്വി സൂര്യയുടെ ശബരിമല ദർശനമായിരുന്നു. കറുപ്പുടുത്ത് മാലയിട്ട് നഗ്നപാദനായി ശബരിഗിരീശന്റെ അനുഗ്രഹം തേടി ശബരിമല സന്നിധിയിൽ എത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തനായ യുവ നേതാവാണ്. അയ്യപ്പന്റെ മുന്നിൽ എല്ലാ ഭക്തരും ഒന്നാണെന്ന് തേജസ്വി സൂര്യ തെളിയിച്ചു. സന്നിധാനത്ത് മറ്റ് അയ്യപ്പ ഭക്തരുടെ കൂടെ ഭക്തിഗാനം പാടി തേജസ്വി സൂര്യ അയ്യപ്പ സ്തുതികളിൽ ആറാടുന്ന കാഴ്ചയ്ക്കും സന്നിധാനം സാക്ഷിയായി. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ ശബരിമല വരുമാനം 100 കോടി കടുത്തു എന്ന വാർത്തയാണ് സന്നിധാനത്തിൽ അടുത്തത്. മകരവിളക്ക് കാലത്ത് മാത്രം വരുമാനം 15 കോടിയാണ്. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന ശേഷം ശരാശരി 40,000 പേരാണ് ദിവസവും ദർശനം നടത്തുന്നത്. ദിവസം ഏകദേശം 4 കോടിയാണ് വരുമാനം. നടവരവും അപ്പം അരവണ വിറ്റുവരവും ചേർത്താണിത്. എന്തായാലും മകരവിളക്കിനായി പ്രത്യേക സജ്ജീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കുന്നത്. ഇതിനായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാനുള്ള നീക്കം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മകരവിളക്ക് കാണുന്നതിന് പമ്പാട്ടോപ്പ് ഉൾപ്പെടെ സജ്ജീകരിക്കാൻ തുടങ്ങി. പരമാവധി തീർത്ഥാടകർക്ക് മകരവിളക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. അതുമാത്രമല്ല, ശബരിമലയിൽ മകരവിളക്ക് പ്രമാണിച്ച് നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകിയിരിക്കുകയാണ് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. മകരവിളക്കിന് 3 ദിവസം മുൻപ് എത്തുന്നവരെ സന്നിധാനത്ത് തുടരാൻ അനുവദിക്കും. 12 മണിക്കൂറിൽ കൂടുതൽ തുടരാൻ അനുവദിക്കില്ലെന്ന പോലീസ് നിലപാട് സർക്കാർ തിരുത്തുകയായിരുന്നു. 3 വർഷത്തിന് ശേഷം പമ്പ ഹിൽടോപ്പിൽ മകരവിളക്ക് ദർശനത്തിനും അനുമതി നൽകി. പുല്ലുമേട്, പാഞ്ചാലിമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മകരവിളക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കാനുള്ള സാധ്യതയും പരിശോധിച്ചു തുടങ്ങി. ഭക്തി നിർഭരമായ ശബരിമലയിലെ കൂടുതൽ വിശേഷങ്ങളുമായി സന്നിധാനം നാളെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. സ്വാമി ശരണം.